നിരവധി താരങ്ങൾക്കെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച നടിയാണ് രേവതി സമ്പത്ത്. മീറ്റു ആരോപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്നും താരം മാറി നിന്നിരുന്നു. മീറ്റു ആരോപിച്ചതിനെ തുടർന്ന് അടുത്ത സുഹൃത്തുക്കൾ വരെ തന്റെ ശത്രുക്കളായി മാറിയെന്നും രേവതി പറയുകയാണ്. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് താൻ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്ന് വരെ കേൾക്കേണ്ടി വന്നു. ഫേക്കാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല, ശ്രദ്ധ ആകർഷിക്കൽ രോഗമാണെന്ന് പഴിയും കേൾക്കേണ്ടി വന്നു. മൂന്ന് സിനിമയാണ് മീറ്റുവിന് ശേഷം നഷ്ടപ്പെട്ടത്. ആരൊക്കെയോ സംവിധായകനെ വിളിച്ച് പറഞ്ഞതിനെ തുടർന്നാണ് സിനിമ നഷ്ടപ്പെട്ടത്. അവളെ സെറ്റിലേക്ക് വിളിക്കരുത്, പ്രശ്നക്കാരിയാണ് എന്നും പൊതുസ്വരം ഉണ്ട്. ഒരേ സമയം 14 പേർക്കെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഒപ്പമാരുമില്ല എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്താൻ വൈകി. തനിക്കാരോടും ക്ഷമിക്കാൻ തോന്നിയിട്ടില്ല, നല്ല ദേഷ്യമുണ്ട് പലരോടും, എന്നാലും മനസമാധാനവും സന്തോഷവും അഭിമാനവും ഉണ്ട്. മീറ്റുവിന്റെ പേരിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വരെ അകന്നപ്പോഴും അച്ഛനും അമ്മയും എനിക്കൊപ്പം ഉറച്ചു നിന്നിരുന്നു. ഈ അടുത്ത് തലശ്ശേരിയിൽ വെച്ച് സദാചാര പോലീസ് നേരിട്ടപ്പോൾ ഞാൻ പോലീസിൽ ഒരു പരാതി നൽകി. ഒരു കാര്യവും ഉണ്ടായില്ല, ഇവിടെ മരിച്ചാൽ മാത്രമേ വ്യവസ്ഥിതി അനങ്ങുകയുള്ളൂ. ഒരു കടയിൽ സാധനം വാങ്ങാൻ പോയാൽ എന്തൊക്കെ നോട്ടം നേരിടണം എന്നാണ് രേവതി ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.